മുംബൈയിൽ ചേർന്ന വിശാലമായ മൂന്നാം യോഗത്തിനുശേഷം അടിയന്തര യോഗം ചേരാൻ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ തീരുമാനിച്ചു സഖ്യത്തിലെ പ്രധാന നേതാക്കൾ മാത്രമാണ് ചൊവ്വാഴ്ച നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുക ഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിലായിരിക്കും യോഗം എന്നാണ് റിപ്പോർട്ടുകൾ മുംബൈയിലെ പ്രതിപക്ഷ നേതൃയോഗത്തിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക സമിതി രൂപീകരിച്ച് പിരിയുകയാണ് ചെയ്തത് എന്നാൽ ബിജെപി നടത്തുന്ന നീക്കങ്ങളിൽ പ്രതിപക്ഷ സഖ്യത്തിന് ചില സംശയങ്ങളുണ്ടെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് രാജ്യം മാറണം എന്നാണ് ബിജെപിയുടെ തീരുമാനം ഇത് സംബന്ധിച്ച് മാറ്റങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എട്ടക്ക സമിതിയെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നിയോഗിച്ചിരുന്നു തൊട്ടുപിന്നാലെ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി സമിതിയിൽ നിന്ന് പിന്മാറുമെന്നും അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് എന്നാൽ ഇതിനു പിന്നിൽ കൂടലക്ഷ്യമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സമവായമുണ്ടായാൽ മാത്രമേ പദ്ധതി നടപ്പാകൂ അമിത്ഷാ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ എട്ടംഗ സമിതിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം പട്നയിലും ബംഗളൂരുവിലും സംഘടിപ്പിച്ച യോഗത്തിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ സമ്മേളനം നടന്നത് സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ കമ്മിറ്റി സഖ്യം നിയോഗിച്ചിട്ടുണ്ട് സാധ്യമാകുന്ന സീറ്റുകളിലെല്ലാം പ്രതിപക്ഷ സഖ്യത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നാണ് മുംബൈ യോഗത്തിലെ തീരുമാനം പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ബംഗാളിൽ സീറ്റ് വിഭജനം സഖ്യത്തിന് വെല്ലുവിളിയാണ് ഡൽഹി പഞ്ചാബ് എന്നിവിടങ്ങളിലും എങ്ങനെ സീറ്റ് വിഭജിക്കുമെന്ന് അറിയേണ്ടതുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് സാധ്യതയില്ലാത്തതിനാൽ എല്ലാ പാർട്ടികളും മത്സരിക്കുമെന്നാണ് വിവരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് ബി ജെ പി നീങ്ങുമ്പോൾ സീറ്റ് വിഭജനം നേരത്തെയാക്കി പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാനാണ് കോൺഗ്രസിന്റെ നീക്കം